ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാടൻ ക്ലൈംബിംഗ് റോസിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ ക്ലൈംബിംഗ് റോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാക്കിയത്. അപ്പോൾ നാടൻ ക്ലൈംബിംഗ് റോസ് എന്ന് പറഞ്ഞാൽ ദേ ഈ വെള്ള കളറിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ഈ റോസ് മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് ഒരു രണ്ട് വർഷം ആയിട്ടുള്ളൂ കഷ്ടിച്ച്. അപ്പോൾ എൻ്റെ അമ്മയുടെ കളക്ഷനിലുള്ള ഒരു വെറൈറ്റി ആയിരുന്നു ഇത്. അപ്പോൾ അവിടെ എറണാകുളത്തെ വീട്ടിൽ ഇതൊരു മരം പോലെ വലുത് അത്ര വലുതായിട്ടാണ് ഈ പ്ലാന്റ് ഉള്ളത്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഒരു കുഞ്ഞു കഷ്ണം കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ് കേട്ടോ. അതാണിപ്പോൾ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലും വലുതായാലേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഇതിപ്പം മതിലിൻ്റെ മുകളിലേക്കാണ്, റോഡ് സൈഡിലേക്കാണ് ഇപ്പം ഇത് ആയത്. അപ്പം ഞാൻ പിന്നെയും കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം പൂക്കൾ കുറവാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആകെ പ്ലാന്റ് കുറച്ച് ഡാമേജ് ആയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് പൂക്കൾ കുറവാണ്. കുറച്ച് കേടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ. ഇന്നിപ്പോൾ ഞാൻ പെസ്റ്റിസൈഡൊക്കെ അടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ സാധാരണ ഈ റോസ് ശ്രദ്ധിക്കാറില്ല. ഒരു ശ്രദ്ധയില്ലെങ്കിൽ തന്നെ ഇത് നിറയെ പൂക്കണ ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെയൊന്നുമല്ല, ഒരു കൊലയിൽ ഒരു 75 പൂ വരെയൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് പൂക്കൾ. ഇത് കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഇതും നല്ല രീതിയിൽ വലുതായി പോകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എറണാകുളത്തെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് ടെറസിൻ്റെ മുകളിലേക്ക് കയറി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പ്ലാന്റിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന്. അതൊരു 10-20 വർഷമായിട്ട് ആ പ്ലാന്റ് അവിടെയുണ്ട് എറണാകുളത്തെ വീട്ടിൽ. വലിയ ഒരു മരം പോലെ അതിൻ്റെ തടി ഇങ്ങനെ നമ്മളൊരു കൈ കൊണ്ടൊന്നും പിടിച്ചാലും ഇങ്ങനെ കിട്ടില്ല. അതേപോലെ നല്ല ഒത്ത തടിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ നട്ടിരിക്കുന്നത് സാധാ നിലത്താണ്, ചട്ടിയിലൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ നട്ടിട്ടുള്ളത് സാധാ ഒരു ചട്ടിയിലാണ്. നമ്മുടെ ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചട്ടിയിലാണ് ഇവിടെ ഉള്ളത്. വളവും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. സാധാരണ നമ്മുടെ മറ്റുള്ള റോസിനെ പോലെയൊന്നും ഞാനിതിനെ പരിചരിക്കാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കണ്ടില്ലേ, ഇങ്ങനെ എപ്പോഴും പൂവുണ്ടാവും. ഇത് ഒരു എന്താ പറയുക, സീസൺ അല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ പൂവുണ്ട്. നല്ല നമ്മൾ നന്നായിട്ടൊക്കെ നോക്കി നല്ല സീസൺ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു നല്ല ഒരു കൊലയെ തന്നെ 10, 30, 25, 35 അങ്ങനെയൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 75 പൂ വരെയൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട് കേട്ടോ ഒരു കൊലയിൽ. പറഞ്ഞാലും ആരും വിശ്വസിക്കൂല, അത്രയ്ക്ക് പൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. കുറച്ച് ചാണകപ്പൊടി മാത്രം മതി ഇതിൻ്റെ ചോട്ടിൽ, ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഡ്രോപ്പ് വെറൈറ്റി ആണ് ഇപ്പോൾ നമ്മുടെ നഴ്സറികളിൽ വൈറ്റ് ക്ലൈംബിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ഡ്രോപ്പ് അല്ല, ഇത് നല്ല രീതിയിൽ നല്ല വലിപ്പം വെച്ച് പോണ ഒരു പ്ലാന്റാണ് ഇത്. ഓരോ പൂങ്കുലയിലും പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാനത് കുറച്ച് താഴ്ത്തി കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ തന്നെ ഇതിൻ്റെ വലിപ്പം വല്ലാണ്ട് ഇത് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നന്നായിട്ട് താഴ്ത്തിയാണ് ഞാൻ കട്ട് ചെയ്ത് കളയാറുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് ഇത് നിലത്ത് നടാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എറണാകുളത്തെ വീട്ടിൽ ഇത് നിലത്താണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നട്ട് ഇത് ഇങ്ങനെ മുകളിലേക്ക് പടർത്തി വിട്ടു കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നിലത്ത് നട്ട് നല്ല രീതിയിൽ ഇത് കയറ് കെട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ ആർച്ച് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റോസാണ് നമ്മുടെ ഈ ക്ലൈംബിംഗ് റോസ് കേട്ടോ. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഈ ഒരു ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് മെയിൻ ബ്രാഞ്ചസാണ് കേട്ടോ കാണുന്നത്. ഒരു കമ്പ് കുത്തിയതിൽ നിന്ന് ഒരു 2-3 ബ്രാഞ്ചസായിട്ട് ഒരു 3 ബ്രാഞ്ചായിട്ട് എനിക്ക് മെയിൻ ബ്രാഞ്ച് വന്നിട്ട് അതിൽ നിന്നാണ് പിന്നീട് ചെറിയ ചെറിയ കമ്പുകളൊക്കെ മുളച്ചത് കണ്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഞാനെപ്പോഴും വിചാരിക്കും കുറച്ചും കൂടെ ഒരു വലിയ ചട്ടിയിലേക്ക് ഇത് ആക്കണം എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അധികം കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ മാറ്റാത്തത് തന്നെ. ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റണം എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. ഇനി ചെയ്യണം, ഈ സീസണിൽ അത് ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ എൻ്റെ വീട്ടിലത്തെ ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടേ, ഇത് എറണാകുളത്തെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്കാണ് ഇത് കയറിയേക്കണത്. ഞാൻ പറഞ്ഞല്ലോ താനേ ഒന്നും കയറൊന്നും കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. താനേ അത് വളർന്ന് മുകളിലേക്ക് വന്നതാണ്. ഇതിലും കൂടുതൽ പൂവുണ്ട് കേട്ടോ താഴത്തേക്ക് സൺഷെയ്ഡിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നഴ്സറിയിൽ കിട്ടുന്ന ക്ലൈംബിംഗ് റോസ് വൈറ്റ്.
അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാടൻ ക്ലൈമ്പിങ്ങിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ബഡ് ചെയ്ത് വരണമാണല്ലോ. ഓൺറൂട്ടും വരുന്നുണ്ട്, ബഡിങ്ങും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് രണ്ടും ഉണ്ട്, പക്ഷേ രണ്ടും എനിക്കതിൻ്റെ ഇലയ്ക്കും തണ്ടിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് നമ്മുടെ നാടൻ വെറൈറ്റി ആയിട്ട്. അതുപോലെ പൂവിനും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ മറ്റേത് നല്ല റൗണ്ട് കളറിൽ, ഇത്രയും പെറ്റൽസ് അങ്ങ് ചുരുങ്ങില്ല നമ്മുടെ നാടനിൽ. ഞാൻ കാണിച്ച പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ പൂവ് ഇങ്ങനെ ചുരുങ്ങുന്നുണ്ട്, അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ചുരുങ്ങും. പിന്നെ ഇലയ്ക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഇല രണ്ടും കൂടെ വെച്ച് നോക്കിയാൽ നമുക്ക് പൂക്കളിലും വ്യത്യാസങ്ങൾ കാണാം, ഇലയ്ക്കും വ്യത്യാസങ്ങൾ കാണാം. പിന്നെ അതിൻ്റെ തണ്ടിൻ്റെ കളറിനും വ്യത്യാസങ്ങളുണ്ട്, മുള്ളിനും വ്യത്യാസങ്ങളുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സാധാ ക്ലൈമ്പിങ്ങിൻ്റെ അത്ര നമ്മളിപ്പോൾ നിലത്ത് നട്ടാൽ പോലും അത്രയ്ക്കങ്ങ് വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു നിശ്ചിത ഇതുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ എങ്ങനെ. പക്ഷേ കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല അത്രയ്ക്കങ്ങോട്ട് നമ്മുടെ നാടൻ പോലെ വലുതാവണ വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണം വാങ്ങിച്ചതെന്ന് വെച്ചാൽ അറിയാണ്ട് വാങ്ങിയതാണ്, വിരിഞ്ഞപ്പോഴാണ് വൈറ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരെണ്ണം ഓൺറൂട്ട് പ്ലാന്റും ഒരെണ്ണം ബഡിങ് പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്, ഓൺറൂട്ടും ബഡിങ്ങും സെയിമാണ്. എന്താ വെച്ചാൽ പൂവിനും ഇലയ്ക്കും എല്ലാം ആ ഡ്രോപ്പ് വെറൈറ്റി പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാടനാണ് കുറച്ച് വ്യത്യാസം തോന്നുന്നത് കേട്ടോ. അപ്പോൾ നാടൻ്റെ പൂക്കളാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. നാടൻ പൂക്കളെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇത് ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെയാവും. ഇത് വിരിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ, ഇങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് നാടൻ തന്നെയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റിക്ക് നല്ലൊരു മണം, നല്ല പനിനീർപ്പൂവിൻ്റെ ഒരു മണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നാടനും നല്ലതാണ്, ഇതും നല്ലതാണ്, രണ്ടും ക്ലൈമ്പിങ് തന്നെയാണ്. അപ്പോൾ രണ്ടും നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട വെറൈറ്റി തന്നെയാണ്. എന്നും പൂക്കൾ വരുന്ന റോസാണ്. അപ്പോൾ മാക്സിമം നിങ്ങളിത് കണ്ടാൽ വാങ്ങാൻ നോക്കുക. എപ്പോഴും പൂക്കൾ വരുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക.